പ്രിയപ്പെട്ടവരെ, അൻസാർ പുളിക്കൽ. ഡയബറ്റിസ് മെലിറ്റസ് അഥവാ പ്രമേഹം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? എത്ര തരത്തിലുള്ള പ്രമേഹമുണ്ട്? എന്തൊക്കെയാണ് പ്രതിരോധ മാർഗങ്ങൾ? ഈ അസുഖം ബാധിച്ചാൽ എന്തൊക്കെ ഗുരുതരാവസ്ഥകൾ ഉണ്ടാകുമെന്നതിനെക്കുറിച്ച് വിശദമായ ഒരു ക്ലാസ്സാണ് ഇന്നത്തേത്. ഈ വിവരങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ലോകത്ത് 240 ദശലക്ഷം പ്രമേഹ രോഗികൾ ഉണ്ടെന്നാണ് കണക്ക്. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള രാജ്യം. 2030 ആകുമ്പോൾ 366 ദശലക്ഷം രോഗികൾ ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്താണ് പ്രമേഹം? രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കൂടി വരുന്ന അവസ്ഥയാണ് പ്രമേഹം. പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഹോർമോണിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നതാണ് ഇതിന് കാരണം. ശരീരത്തിലെ പ്രധാന അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ തകരാറിലാക്കുമ്പോഴാണ് രോഗം ഗുരുതരാവസ്ഥയിലെത്തുന്നത്. ആർക്കും ഏത് പ്രായത്തിലും പ്രമേഹം വരാം. പ്രധാനമായും 4 തരം പ്രമേഹമാണുള്ളത്: Type 1 പ്രമേഹം, Type 2 പ്രമേഹം, ഗർഭാവസ്ഥയിലുണ്ടാകുന്ന പ്രമേഹം, ജനിതക പ്രശ്നങ്ങളും പാൻക്രിയാസ് ഗ്രന്ഥിയിലുണ്ടാകുന്ന അസുഖങ്ങളും മൂലമുണ്ടാകുന്ന പ്രമേഹം. ഇങ്ങനെ 4 തരമാണ് പ്രമേഹം കാണപ്പെടുന്നത്. 5 വയസ്സ് മുതൽ Type 1 പ്രമേഹവും 10 വയസ്സ് മുതൽ Type 2 പ്രമേഹവും വരാം. ശരീരത്തിൽ ഇൻസുലിനും പാൻക്രിയാസ് ഗ്രന്ഥിക്കും എതിരായി ചില കാരണങ്ങളാൽ ഉണ്ടാകുന്ന ആൻറ്റിബോഡികളുടെ പ്രവർത്തനം മൂലം ഇൻസുലിൻ ഉൽപ്പാദനം പൂർണ്ണമായും നിന്നു പോകുമ്പോഴാണ് Type 1 പ്രമേഹം ഉണ്ടാകുന്നത്. പ്രമേഹ രോഗികളിൽ 80% മുകളിൽ Type 2 പ്രമേഹ രോഗികളാണ്. കൃത്യമായ ആഹാര ക്രമീകരണമില്ലാതെയും വ്യായാമമില്ലാതെയും രക്തത്തിൽ ഇൻസുലിൻ്റെ അളവ് കൂടുന്നു. തുടർന്ന് ഇൻസുലിൻ്റെ പ്രവർത്തനശേഷി കുറഞ്ഞ് Type 2 പ്രമേഹ രോഗിയായി മാറുന്നു. ഇനി Type 2 പ്രമേഹ സാധ്യത കൂടുതലുള്ളവർ ആരൊക്കെയാണ്? പ്രമേഹ ബാധയുള്ള കുടുംബ ചരിത്രമുള്ളവർ, കൃത്യമായ ആഹാരക്രമം പാലിക്കാത്തവർ, അമിത ഭാരമുള്ളവർ, രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടുതലുള്ളവർ, മുലപ്പാലിനേക്കാൾ കൂടുതൽ പശുവിൻ പാൽ കുടിച്ചവർ, ഇവർക്കൊക്കെയാണ് Type 2 പ്രമേഹ സാധ്യത കൂടുതലുള്ളത്. പഴങ്ങൾ, പച്ചക്കറികൾ, നാരുകൾ അടങ്ങിയതും കലോറി കുറഞ്ഞതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവ പ്രമേഹം വരാതെ തടയും. സന്തുലിതമായ ഭക്ഷണക്രമം പ്രമേഹത്തെ നിയന്ത്രിക്കാൻ നിർണായക പങ്കുവഹിക്കുന്നു. അന്നജം, കൊഴുപ്പ്, പ്രോട്ടീൻ എന്നീ ഘടകങ്ങൾ നിശ്ചിത അളവിൽ അടങ്ങിയ ഭക്ഷണം നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കും. പ്രമേഹത്തിൽ ഏറ്റവും പ്രധാനം ആദ്യത്തെ 2 തരമാണ്: Type 1 പ്രമേഹവും Type 2 പ്രമേഹവും. ഇതിൽ 1-ാമത്തെ Type 1 പ്രമേഹം നമുക്ക് നോക്കാം. മുമ്പ് ഈ അവസ്ഥയ്ക്ക് ഇൻസുലിൻ അധിഷ്ഠിതമല്ലാത്ത പ്രമേഹം, നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മറ്റൊരു പേര് ശൈശവ പ്രമേഹം. ഇൻസുലിൻ തീരെ കുറയുന്നു. ഐലറ്റ്സിലെ ബീറ്റാ കോശങ്ങൾ നശിച്ചു പോവുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് ഇതുണ്ടാകുന്നത്. പ്രായം സാധാരണമായി ഇതിനൊരു ഘടകമല്ല. Type 2 പ്രമേഹം ശരാശരി 40 വയസ്സിന് മുകളിലുള്ളവരെയും ശരീരഭാരം കൂടിയവരെയും ബാധിക്കാവുന്ന പ്രമേഹാവസ്ഥയാണിത്. ഇൻസുലിൻ ഹോർമോണിൻ്റെ ഉൽപ്പാദനം ശരീരത്തിൻ്റെ മൊത്തം ആവശ്യത്തിന് വേണ്ടത്ര തികയാതിരിക്കുമ്പോൾ ഇത്തരം പ്രമേഹമുണ്ടാകാം. ഗ്ലൂക്കോസ് ദഹിപ്പിക്കുന്നതിൽ ഇൻസുലിൻ്റെ പങ്ക്, അത് ഈ ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. മറ്റു പ്രമേഹാവസ്ഥകൾ: ഗർഭകാല പ്രമേഹം, ഗർഭാവസ്ഥയിൽ ചില സ്ത്രീകൾക്ക് പിടിപെടുന്ന പ്രമേഹം. ഗർഭിണിയാകുന്ന മിക്കവാറും സ്ത്രീകൾക്ക് ഇൻസുലിൻ പ്രതിരോധം കൂടുന്നു. 2 മുതൽ 4 വരെ ശതമാനം സ്ത്രീകൾക്ക് ഇതൊരു താൽക്കാലിക പ്രമേഹാവസ്ഥയായി പരിണമിക്കാം. കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പ്രസവത്തോടുകൂടി ഇത് ഇല്ലാതെയാകും. ഗർഭകാല പ്രമേഹം ബാധിക്കുന്ന സ്ത്രീകൾക്ക് പിൽക്കാലത്ത് മേൽപ്പറഞ്ഞ Type 2 പ്രമേഹം വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇനി സെക്കൻഡറി ഡയബറ്റിസ്, ഉപോത്ഭവ പ്രമേഹം, പാൻക്രിയാസ് ഗ്രന്ഥിയുടെ വീക്കം, ചില പ്രത്യേക മരുന്നുകളുടെ ഉപയോഗം എന്നിവ മൂലമുണ്ടാകുന്ന പ്രമേഹമാണ് സെക്കൻഡറി ഡയബറ്റിസ്. ഇനി ഇതിൻ്റെ രോഗകാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. വിവിധ കാരണങ്ങൾ മൂലം പ്രമേഹം പിടിപെടുന്നു. പലപ്പോഴും ഒന്നിലധികം കാരണങ്ങളും ഉണ്ടാകുന്നുണ്ട്. Type 2 പ്രമേഹത്തിന് കാരണമായ വിവിധ ഘടകങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത്. മറ്റൊരു കാരണം സ്വയം പ്രതിരോധജന്യം. ചില അവസരങ്ങളിൽ ശരീരത്തിൻ്റെ കോശങ്ങളെ തന്നെ ശരീരം ശത്രു എന്ന് ധരിച്ച് നശിപ്പിക്കാറുണ്ട്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളെ ശരീരം ഇത്തരത്തിൽ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് പ്രമേഹത്തിൽ കലാശിക്കും, പ്രമേഹമുണ്ടാക്കും. മറ്റൊരു കാരണമാണ് പൊണ്ണത്തടി, ഒബീസിറ്റി, രക്തക്കുഴലുകളുടെ പ്രശ്നങ്ങൾ, മാനസിക പിരിമുറുക്കങ്ങൾ, ക്ഷീണങ്ങൾ, വൈറസ് ബാധ, അപകടങ്ങൾ എന്നിവയെല്ലാം ഈ അസുഖത്തിന് കാരണമാകുന്നു. മനുഷ്യ ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പഞ്ചസാര, ഗ്ലൂക്കോസ് ആവശ്യമാണ്. ഗ്ലൂക്കോസ് ലഭിക്കുന്നത് ആഹാരത്തിൽ നിന്നാണ്. നമുക്കറിയാം,
കൃത്യമായി അളന്ന് കഴിക്കാൻ സാധിക്കാത്തതിനാൽ ശരീരത്തിന് ലഭിക്കുന്നത് കുറഞ്ഞോ കൂടിയോ ആകാം. അതിനാൽ രക്തത്തിൽ ചില സമയത്ത് പല അളവിൽ ഗ്ലൂക്കോസ് കാണപ്പെടും. ഭക്ഷണത്തിൽ നിന്ന് രക്തത്തിലേക്ക് ലഭിക്കുന്ന ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കാതെ ശരീരം ശ്രദ്ധിക്കുന്നു. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ കുറച്ച് ഭാഗം നമ്മുടെ കോശങ്ങൾ ഉപയോഗിച്ച് തീർക്കുന്നു. ഇത് പലരിലും പല അളവിലാണ് സംഭവിക്കുന്നത്. കൂടുതൽ ജോലി ചെയ്യുന്നവരിൽ കൂടുതൽ അളവിലും അല്ലാത്തവരിൽ കുറഞ്ഞ അളവിലുമാണ് ഇങ്ങനെ ഗ്ലൂക്കോസ് ഉപയോഗിക്കപ്പെടുന്നത്. അതേസമയം പാൻക്രിയാസിലെ ചില ഭാഗങ്ങളിലുള്ള ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഉപയോഗിച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റി കോശങ്ങളിലും കരളിലും സൂക്ഷിക്കുന്നു. ഈ ഗ്ലൈക്കോജനെ തിരിച്ച് ഗ്ലൂക്കോസാക്കി മാറ്റാൻ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ തന്നെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലൂക്കഗോൺ എന്ന സ്രവം ആവശ്യമാണ്. രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോഴാണ് ഇത് ആവശ്യമാകുന്നത്. രോഗമില്ലാത്ത അവസ്ഥയിൽ മനുഷ്യന് 8 മണിക്കൂറെങ്കിലും ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് 80 മുതൽ 100 mg/ml എന്ന അളവിൽ വരുന്നു. 100 മുതൽ 120 വന്നാൽ പ്രീ ഡയബറ്റിക് എന്ന പ്രമേഹത്തിന് മുമ്പുള്ള അവസ്ഥയായി കണക്കാക്കാം. 120 വന്നാൽ പ്രമേഹം ബാധിച്ചു എന്ന് പറയാം. ചോറ്, കിഴങ്ങ് വർഗങ്ങൾ തുടങ്ങിയവയിൽ അടങ്ങിയിരിക്കുന്ന സ്റ്റാർച്ച് അഥവാ പോളിസാക്കറൈഡ് വയറ്റിലെത്തിയ ശേഷം വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ മോണോസാക്കറൈഡ് ഗ്ലൂക്കോസായി മാറ്റപ്പെടുന്നു. സെല്ലുലോസ് പോലുള്ള ചില പോളിസാക്കറൈഡ്സ് ഇങ്ങനെ ഗ്ലൂക്കോസാക്കി മാറ്റപ്പെടുന്നില്ല. സസ്യബുക്കുകളായ മൃഗങ്ങളിൽ മാത്രമാണ് സെല്ലുലോസ് ഗ്ലൂക്കോസായി മാറ്റപ്പെടുകയുള്ളൂ. ചില പഴങ്ങളിലുള്ളത് ഫ്രക്ടോസ് എന്ന തരം മധുരമാണ്. ഇത് കോശങ്ങൾക്ക് ഊർജമായി ഉപയോഗിക്കാമെങ്കിലും ഇൻസുലിൻ കൊണ്ട് ഗ്ലൂക്കോസാക്കി മാറ്റാൻ കഴിയില്ല. എന്നാൽ രക്തപരിശോധനയിൽ അമിതമായ അളവ് കാണിക്കുകയും ചെയ്യും. എന്തൊക്കെയാണ് പ്രമേഹത്തിന്റെ പ്രത്യാഘാതങ്ങൾ? മുറിവുകൾ ഉണങ്ങാതിരിക്കൽ, ഡയബറ്റിക് ഫുട്ട്, ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള അവസ്ഥ, മങ്ങിയ കാഴ്ച, ഇതിന് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നാണ് പറയുന്നത്. എന്തൊക്കെ മുൻകരുതലുകളാണ് പ്രമേഹ രോഗത്തിന് വേണ്ടത്? മുൻകരുതൽ എന്ന നിലയിൽ കൃത്യമായ കാലയളവിൽ രക്തപരിശോധന നടത്തേണ്ടതാണ്. ഭക്ഷണം കഴിക്കാതെയും കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചുമാണ് പരിശോധന നടത്തേണ്ടത്. പ്രമേഹം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് രക്തത്തിലെ ജനറ്റിക് മോളിക്യൂൾ എന്ന ഘടകമാണ്. ആയുഷ്കാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന രോഗമാണിത്. നിയന്ത്രിച്ച് നിർത്താനല്ലാതെ പൂർണ്ണമായും മാറ്റാൻ സാധിക്കില്ല. ഫലപ്രദമായ ചികിത്സയും മരുന്നുകളും ലഭ്യമാണ്. എപ്പോഴാണ് പ്രമേഹരോഗ ചികിത്സ പരാജയപ്പെടുന്നത്? ഇൻസുലിൻ എടുക്കുന്ന വിധം, സ്ഥാനം, സമയം, ഡോസ് എന്നിവയിലെ അപാകതയും വിമുഖതയും. അതുപോലെ തന്നെ ഗ്ലൂക്കോമീറ്റർ അത്യാവശ്യമാണെങ്കിലും അത് വേണ്ടതുപോലെ പ്രയോജനപ്പെടാതിരിക്കുന്ന അവസ്ഥ. പ്രതിരോധത്തിനായി കഴിക്കേണ്ട മരുന്നുകൾ കുറച്ച് ദിവസം കഴിച്ച് നിർത്തുമ്പോൾ വ്യായാമം എത്രത്തോളം, എപ്പോൾ, എങ്ങനെയെന്ന് മനസ്സിലാക്കാതെ തെറ്റായി പ്രവർത്തിക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാര കൂടിയതിന് ശേഷം വൈകി മാത്രം ഇൻസുലിൻ ആരംഭിക്കുമ്പോൾ ഭക്ഷണ നിയന്ത്രണങ്ങൾ പാലിക്കാതെ വരുമ്പോൾ ഈ അവസ്ഥയിലൊക്കെ പ്രമേഹ രോഗ ചികിത്സ പരാജയപ്പെട്ടേക്കാം. പ്രമേഹത്തിനെതിരെയുള്ള അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി എല്ലാ വർഷവും നവംബർ 14 പ്രമേഹ ദിനമായി ആചരിക്കുന്നു. എന്താണ് പ്രമേഹം? എങ്ങനെ ഇതിനെ നിയന്ത്രിക്കാൻ കഴിയും? എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്നതിനെ സംബന്ധിച്ച് വളരെ വിശദമായ ഒരു ക്ലാസ്സാണ് നാം ചെയ്തത്. ഈ വിവരങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കൂടുതൽ ക്ലാസ്സുകളുമായി വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു. ബൈ. ജയ് ഹിന്ദ്.